കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ അവാർഡുകൾ വാരിക്കുട്ടി. മലയാള ചിത്രം ഒറ്റാൽ. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരവും പ്രേക്ഷക പുരസ്കാരവും ഫിപ്രസ്കി പുരസ്കാരവും ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ സ്വന്തമാക്കി. മികച്ച സംവിധായകനുള്ള രജത ചകോരം ജൂൺ റോബിൾസ്ലാന നേടി. മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർ ഏഷ്യാനെറ്റ് ന്യൂസിലെ ലക്ഷ്മി പത്മയാണ്. 20-ാമത് ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഇപ്പോഴും. സംഭവബഹുലമായ ഒരു സിനിമാ ജീവിതത്തിനുള്ള നമ്മുടെ കേരള സർക്കാരിന്റെ ആദരമാണിത്. Ladies and gentlemen, the lifetime achievement award from the government of Kerala to the Iranian filmmaker. Samagra sambhavanikkulla puraskaram ettu vaangugiyana Iranian samvidhayagan Dariush Meherjooi. Kooduthal vivarangalumayi KG Kamlesh cherugiyana. Kamlesh, ഒറ്റാൽ വലിയ രീതിയിലുള്ള അംഗീകാരമാണ് നേടിയിരിക്കുന്നത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ. എത്രത്തോളം കടുത്തതായിരുന്നു ഇത്തവണ മത്സര വിഭാഗത്തിലെ ചിത്രങ്ങളുടെ പോരാട്ടം, എങ്ങനെ വിലയിരുത്താം? ബ്രിജില, രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം പുരസ്കാരം നേടുന്നത്. ഇതുൾപ്പെടെ 4 പുരസ്കാരങ്ങളാണ് ഒറ്റാൽ വാരിക്കൂട്ടിയത്. മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം, പ്രേക്ഷകർ തിരഞ്ഞെടുത്ത മികച്ച സിനിമയ്ക്കുള്ള രജത ചകോരം, ഫിപ്രസി പുരസ്കാരം, നെറ്റ്പാക് പുരസ്കാരം, എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ സ്വന്തമാക്കി. അതുകൂടാതെ ഒറ്റാലിൽ അഭിനയിച്ച കുമരകം വാസവനും മാസ്റ്റർ അശ്വതിനും ജൂറിയുടെ പ്രത്യേക പരാമർശവും നേടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മികച്ച സംവിധായകനുള്ള രജത ചകോരം ഫിലിപ്പീൻസ് സംവിധായകനായ ജൂൺ റോബൾസ് ലാന നേടി. ഷാഡോ ബിഹൈൻഡ് ദ മൂൺ ആണ് സിനിമ. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം ബംഗ്ലാദേശി സംവിധായകനായ അബു ഷാഹിദ് ഇമോൻ ആണ്. ചിത്രം ജലാൽ സിനിമയ്ക്കാണ്. ഫിപ്രസിയുടെ മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം സനൽകുമാർ ശശിധരന്റെ ഒഴിവ് ദിവസത്തെ കളി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒറ്റാലിന്റെ ഈ ഒരു നേട്ടം തന്നെയാണ്. മികച്ച ദൃശ്യ മാധ്യമ റിപ്പോർട്ടിംഗുള്ള അവാർഡ് ഏഷ്യാനെറ്റ് ന്യൂസിലെ ലക്ഷ്മി പത്മ സ്വന്തമാക്കി. ഏതായാലും അല്പസമയം മുമ്പാണ് ഗവർണർ പി സദാശിവം ദിശാഗന്ധിയിൽ അവാർഡുകൾ സമ്മാനിച്ചത്. പ്രതിപക്ഷ നേതാവ് വി എസ് ജോനന്ദൻ, സിനിമാ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവരുണ്ടായിരുന്നു. വിഖ്യാത ഇറാനിയൻ സംവിധായകൻ ദാരുഷ് മെഹർജിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും സമ്മാനിച്ചു. അല്പസമയത്തിനകം ദിശാഗന്ധിയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോര പുരസ്കാരം നേടിയ ജയരാജ് ഒറ്റാൽ പ്രദർശിപ്പിക്കും.